പണ്ടാരത്തിൽ എങ്ങനെ കൊണ്ടുപോ തൊന്തര വായല്ല ഇത് നീ തന്നെത്താൻ വരുത്തി വെച്ച വിനയല്ലേ ഇതൊക്കെ ഒരു പെണ്ണിന്റെ പേര് കേട്ടപ്പോ ചാടി പുറപ്പെടാൻ ആരെങ്കിലും പറഞ്ഞോ വിഷ്ണുക്കുട്ടന്റെ പൊന്നമ്മാവൻ എന്തൊരു സ്നേഹമാ മരുമകനോട് തട്ടിപ്പോവും മുമ്പ് കൊടുത്തയച്ച പാരിതോഷികം കൊള്ളാം അതിങ്ങനെ ഒരാപ്പാവൂന്ന് ഞാൻ കരുതിയോ ജീവിതകാലം മുഴുവൻ പോറ്റിക്കൊള്ളാന്ന വക്കീലിന് എഴുതി ഒപ്പിട്ട് കൊടുത്തും പോയി ഇനിയിപ്പോ നാട്ടുകാരെങ്കിലും തല്ലിക്കൊന്നാലും ഞാൻ വേണം സമാധാനം പറയാൻ കൊമ്പരാനിയായിരുന്നെങ്കിൽ അമ്പലത്തിൽ എഴുന്നള്ളിച്ച് 10 കാശെങ്കിലും ഉണ്ടാക്കായിരുന്നു എനിക്കൊരു ഐഡിയ നമുക്കിവിടെ ഇവിടുത്തെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നടക്കിരുത്തിയാലോ പൊന്നുംമടത്തിൽ വിഷ്ണു നാരായണൻ വക വാഹ കഷ്ടം എടാ ഇവിടുത്തെ അമ്പലങ്ങളിൽ പെണ്ണാനേനെ നടക്കിരുത്താൻ ദേവസ്വം കാര്യം സമ്മതിക്കില്ല എന്നാൽ നമ്മൾ ഇവളെ ഈ കൊമ്പനെ നടക്കിരുത്തുന്നു കേറി വരിക നമസ്കാരം നമസ്കാരം നമോ വാഹം ഒരുക്കലൊക്കെ ആയിരിക്കണം ഉച്ചശിവേലിക്ക് മുമ്പ് ഇങ്ങ എത്താന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നേ അതെന്താ ഇപ്പൊ ഇത്ര വൈകിയ ഇറങ്ങാൻ തുടങ്ങിയപ്പോ പതിവില്ല അതൊന്നും ഇടഞ്ഞു ഓരോത്തൊന്നും ഇതുവരെ ഒന്ന് വിട്ടു തന്നിട്ടില്ലേ അതുകൊണ്ടാ നല്ല ലക്ഷണമൊത്ത കൊമ്പൻ ഇല്ലേ രാവണിയാരെ ഹായ് ആ കൊമ്പിന്റെ ഒരു എടുപ്പ് കണ്ടില്ലേ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ കൊമ്പോ അടുക്കണ്ട ഇവനൊരു പ്രത്യേക സ്വഭാവക്കാരനാ ഞങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആരെ അടുപ്പിക്കില്ല ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങും പിന്നെ തലേന്ന് പോവില്ല അതൊരു പ്രത്യേക സ്വഭാവമാണല്ലോ അതെ അതെ പേര് പറഞ്ഞില്ലല്ലോ വൈരവൻ പേരിലുണ്ടല്ലോ ഒരു പുറമ അതെ അതെ തെങ്ങും പുറത്ത ഭൈരവൻ പേര് കേട്ട കൊമ്പനാ അവന്റെ പുന്നാര മോന അതാ ഇത്ര വികൃതി എന്നാ ഇനി നടക്കിലേക്ക് പോവാം ആകാലോ ഇവിടെ എന്താ ഉണ്ടായത് എന്റെ ഭഗവതി എന്തായി കാണുന്നത് ആന കുട്ടിക്കൊമ്പൻ എന്തായത് പിടിയാനയ്ക്ക് കൊമ്പ് വെക്കാൻ ബുദ്ധി പറഞ്ഞു തന്നെ ഞാൻ തന്നെ പക്ഷെ ഇത്രയും ചെറിയ ആനയ്ക്ക് ഇത്രയും വലിയ കൊമ്പ് കുത്തിക്കയറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞത് എന്നാ പിന്നെ നിനക്ക് പോലെ ഫെവിക്കോളോ പശയോ വെച്ച് മരിയേക്ക് ഒട്ടിച്ചു വെച്ചൂടെ ചോറും പറ്റി വെച്ചാണ് ആന കൊമ്പൊട്ടിക്കുന്നത് എന്റെ സന്ദർഭോചിതമായ ബുദ്ധി കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലേ ആനയുടെ കൊമ്പൂരിയ പോലെ നാട്ടുകാരൻ എല്ലു വലിച്ചൂരിയൻ കൊമ്പൂരിയെങ്കിൽ എന്ത് വേണ്ട ആന നമ്മുടെ തലേന്ന് ഊരിയില്ലേ ആനയും പോയി കൊമ്പും പോയി ഇനി എന്തിനൊരു കമ്പ് എന്തേത് എനിക്കെന്താ കഷ്ണം ചോറിഞ്ഞൂടെ നീയും നടങ്ങിയിരിക്കും പൈരവ അടങ്ങിയിരിക്കാം ആദ്യം കെട്ടെന്ന് അഴിച്ചുവിട് പട്ടാള ക്യാമ്പിൽ പോലും ഇങ്ങനെ ശിക്ഷ ഇനി ഈ പട്ടാള ചിട്ട നിന്റെ അടുത്ത് നടക്കും ഒന്നും രണ്ടും അല്ല അബദ്ധം എനിക്ക് കുറെ പറ്റിയതാ ഇനി ഇത് മുഴുവൻ വടിച്ചിറക്കി ഇതിന്റെ പണിക്കൂലിയും വെറുതെ പതപ്പിച്ച സോപ്പിന്റെ കാശും കിട്ടിയിട്ടെ ഈ കെട്ടിയാണിച്ച പ്രശ്നത്തിനാണ് നീ കയ്യിലെ കെട്ടെന്ന് വെച്ചിട്ട് ആവശ്യമുള്ള കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തോടെ ഓ അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലേ ആ ബുദ്ധി എനിക്ക് പോയില്ല അയ്യേ ഇത് മൂക്കുപ്പൊടിക്ക് പോലും തികയത്തില്ലല്ലേ മൂക്കിപ്പൊടി തിന്നുന്നവന് തികയില്ല വലിക്കുന്നവന് തികയും യേശുമുട്ടി നീ വരുന്നുണ്ടോ ആനയോട്ടം കാണാൻ ആനയോട്ടോ എവിടെ നീ അറിഞ്ഞില്ലേ പുത്തംകുളങ്ങര തിമ്മംഗലത്ത് ഇന്നലെ ആനയോട്ടം ഇത്തവണ നമ്മുടെ മനുഷ്യരി കറന്നു പോകുന്നുണ്ട് ജയിക്കുന്ന ആനയ്ക്ക് 100,000 രൂപ സമ്മാനം തിരുമംഗലം കോലോത്തെ അഭിമാന ഭാജനങ്ങളായ ഗജവീരന്മാരാണ് നിരക്കുന്ന ആനയോട്ട മത്സരം ആരംഭിക്കുക തിരുമംഗലത്തെ ആനകളോട് മത്സരിച്ച് ജയിക്കാൻ ഈ നാട്ടിൽ വേറെ ആനകളില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കാൻ പോവുകയാണ് കുട്ടിശങ്കര ആനകളുടെ പേരും അഡ്രസ്സും വായിക്കടാ തിരുമംഗലം ചന്ദ്രശേഖരൻ തിരുമംഗലം നീലകണ്ഠൻ തിരുമംഗലം കൊച്ചുകേശവൻ മനുഷ്യരി കർണൻ ഗ്രാങ്ങാട് ശേഖരൻ
അർജുനൻ കുഞ്ഞുമ്പടത്തിൽ ലക്ഷ്മിക്കുട്ടി പൊന്നുംമടത്തിൽ ലക്ഷ്മിക്കുട്ടി അങ്ങനെ ഒരു ആനയെ കുറിച്ച് ഇനിയും കേട്ടിട്ടില്ലോ. പൊന്നുംമടത്തിൽ ലക്ഷ്മിക്കുട്ടി തിരുമംഗലംകാരോട് പകരം വീട്ടാനുള്ള പുറപ്പാടാവും. കൊള്ളാം, അതിനീ പീറ കുഴിയാനേം കൊണ്ടാണോ വന്നിരിക്കുന്നത്? അതാ കണ്ടോ, തിരുമംഗലം കോലോട്ട കൊമ്പന്മാർ. ഇവരോടൊപ്പം മത്സരിച്ച് ഈ കരയിലെ ഒരാനയും ഇന്നേ വരെ ജയിച്ചിട്ടില്ല. ജയിച്ചാൽ കോലോത്ത തമ്പുരാക്കന്മാർ തല മുട്ടയടിച്ച് പുള്ളിയുത്തി നടക്കും. അപ്പൊ നമ്മുടെ ബാർബർ കേശവൻ കുട്ടിക്ക് ഒരു പണിയായി, നമുക്ക് അവനെ വിളിച്ചിട്ട് വരാം. ഓടാ, എന്താ പിന്മാറാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല തമ്പുരാനെ, പിന്മാറാൻ വേണ്ടിട്ടല്ല പൊന്നുമടത്തിൽ വിഷ്ണുനാരായണൻ വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ മാത്രമായ ഒരു പന്തയം ഒരുക്കമാണോ? ഒരുക്കമാണ്. നിങ്ങളുടെ കൊമ്പന്മാരോടൊപ്പം ഓടി എന്റെ ലക്ഷ്മിക്കുട്ടി തോറ്റാൽ ഈ നിൽക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ എല്ലാമെല്ലാമായ ആനയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മത്സരത്തിന് ഞങ്ങൾ തയ്യാർ. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാലോ? ജയിച്ചാൽ ഈ നിൽക്കുന്ന കൊമ്പനാനകളിൽ ഏതെങ്കിലും ഒന്നിനെ, അല്ല നീ എന്ത് ചോദിച്ചോ അത് ഞാൻ തരും. വാക്കാണ്, തിരുമംഗലത്തെ തമ്പുരാക്കന്മാർക്ക് വാക്കൊന്നേ ഉള്ളൂ. ജയിച്ചാൽ തിരുമംഗലം കോലോത്ത കൊച്ചുതമ്പുരാട്ടി, പൊന്നുംമടത്ത് വിഷ്ണുനാരായണന് സ്വന്തം. സമ്മതിച്ചോ? എന്താ തമ്പുരാനെ, വിളിച്ചു കൂടിയ വാക്കുകളെല്ലാം തിരിച്ചെടുക്കണം തോന്നുന്നുണ്ടോ? ഇല്ല, സമ്മതിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെ സാക്ഷി നിർത്തി ഞാൻ വാക്ക് തരുന്നു. ഈ നിൽക്കുന്ന കൊമ്പനാനകളോടൊപ്പം മത്സരിച്ച് നിന്റെ പീക്കിരിപ്പിടിയാനെ ജയിച്ചാൽ കോലോത്ത കൊച്ചു തമ്പുരാട്ടി നിനക്ക് സ്വന്തം. എടുക്കട സാധനം, നീ ഇവിടെ നേടും. തുറന്ന് കേറി വാടി. Thank you.